ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആരായി തീരണം? ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക വിദ്യാർത്ഥികളും തരുന്ന ഒരു ഉത്തരമുണ്ട്, വലിയ ഒരു കമ്പനിയിലെ മാനേജരായി തീരണം. ഇനി നമ്മൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർവൈസറുണ്ട്, നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? സൂപ്പർവൈസർ പറയാൻ സാധ്യതയുള്ള മറുപടി, ഞാൻ ഫ്ലോർ മാനേജറാണ്. ഇനി ഒരു വീട്ടമ്മയോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ അവർ തരുന്ന മറുപടി ഹൗസ് വൈഫ് എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി മിക്കവാറും പറയാൻ തുടങ്ങിയത് ഞാൻ ഹൗസ് മാനേജറാണ് എന്നാണ്. അപ്പം എല്ലാവർക്കും ഈ മാനേജർ എന്ന പദത്തിനോട് എന്താ ഇത്ര ഒരു ഭ്രമം? അല്ലെങ്കിൽ മാനേജ്മെൻ്റ് എന്ന വാക്കിനോട് എന്താ ഇത്ര ഒരു ഭ്രമം? തീർച്ചയായും അതിനൊരു കാരണമുണ്ട്. കാരണം മാനേജ്മെൻ്റ് അത്ര രസകരമായൊരു കാര്യമാണ്. മാനേജ്മെൻറ്റിന് വളരെ ആവേശകരമായ മനോഹരമായ ഒരു ഡെഫിനിഷൻ പോൾ ഹോക്കൻ തരുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നതെന്നു, ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് മേക്കിംഗ് എ പ്രോബ്ലം സോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദെയർ സൊല്യൂഷൻസ് സോ കൺസ്ട്രക്റ്റീവ് ആൻഡ് ദ പീപ്പിൾസ് വാണ്ട് ടു ഗെറ്റ് ടു വർക്ക് ആൻഡ് ഡീൽ വിത്ത് ദം. മുമ്പിലുള്ള പ്രശ്നങ്ങളെ രസകരമായ ഒരു കളിയാക്കി മാറ്റുന്ന, ഒരു പസിലാക്കി മാറ്റുന്ന കലയാണ് മാനേജ്മെൻ്റ്. ആ പ്രശ്നത്തിന് വളരെ സൃഷ്ടിപരമായ, ക്രിയേറ്റീവായ പരിഹാരം കാണുന്ന കലയാണ് മാനേജ്മെൻ്റ്. അപ്പോൾ ഒരു പ്രശ്നത്തിനെ ഒരു കളിയാക്കി മാറ്റുക, അതിന് പരിഹാരത്തിനെ സൃഷ്ടിപരമാക്കുക. സ്വാഭാവികമായും നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് നമ്മളോടൊപ്പം വർക്ക് ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ രസകരമായ ഒരു കളി പോലെ ആ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ട് നമ്മളുടെ സ്ഥാപനത്തിന് വളരെ ഭംഗിയായി മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ഇതാണ് മാനേജ്മെൻ്റ് എന്നാണ് ആര് പറയുന്നത്? പോൾ ഹോക്കൻ പറയുന്നത്. ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊരു സംശയം നമുക്ക് വരാം. തീർച്ചയായും ചില കൈകളിൽ, ഈ മാനേജീരിയൽ സ്കില്ല് വളരെ ഉയർന്നു നിൽക്കുന്ന ചില കൈകളിൽ ഇത് ശരിയാണ്. അവരുടെ ഒരു ചെറിയ സ്പർശം, അവരുടെ ഒരു ചെറിയ നോട്ടം സംഭവിച്ചാൽ ഏത് പ്രശ്നവും രസകരമായ ഒരു കളിയായി, ഒരു പസിലായി മാറും. ഒരു ഉദാഹരണം ഞാൻ പറയാം. സിംഗപ്പൂർ എന്ന ഒരു രാജ്യത്തിനെ മഹത്തരമായ ഒരു രാജ്യമാക്കി മാറ്റിയ ലീ ക്വാൻ യുവിൻ്റെ കഥയാണ്. അദ്ദേഹം ഈ സിംഗപ്പൂരിൻ്റെ അധികാരം ഏറ്റെടുത്ത സമയത്ത് വളരെ ദയനീയമായിരുന്നു അവസ്ഥ. കാരണം പ്രകൃതിദത്തമായ വിഭവങ്ങളൊക്കെ വളരെ കുറവാണ്, ജനസംഖ്യ വളരെ കുറവാണ്, അതുപോലെ തന്നെ ഭൂവിസ്തൃതിയും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെവലപ്ഡ് നേഷൻസിനെ പോലെ വ്യവസായം തുടങ്ങിയോ അല്ലെങ്കിൽ കൃഷി നടത്തിയോ ഒന്നും ആ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ല, വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ എന്താ പരിഹാരം? വിദഗ്ധനായ ഒരു കളിക്കാരനെ പോലെ ഇതിനൊരു പരിഹാരം കാണണം, സിക്സർ അടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിഹാരം കിട്ടി, ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമാക്കാം ഈ രാജ്യത്തെ എന്ന്. പക്ഷെ അവിടെയും ഉണ്ട് ചില പ്രശ്നങ്ങൾ. റോഡുകളൊക്കെ വളരെ വൃത്തിയുള്ളതായിരിക്കണം, പൊട്ടിപ്പൊളിഞ്ഞതാവാൻ പാടില്ല, മാത്രമല്ല നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ജനങ്ങളൊക്കെ വിദേശത്തു നിന്ന് വരുന്ന വിനോദസഞ്ചാരികളോട് വളരെ മാന്യമായി പെരുമാറണം. അപ്പം ലീ ക്വാൻ യു എന്ത് ചെയ്തു? ഈ ഒരു പ്രശ്നത്തിനെയും അതിൻ്റെ പരിഹാരത്തിനെയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ജനങ്ങൾ സഹകരിച്ചു, ജനങ്ങൾ റോഡുകളൊക്കെ വൃത്തിയായി വെക്കാൻ വളരെയധികം ശ്രദ്ധിച്ചു. ച്യൂയിങ് ഒക്കെ ചവച്ച് റോഡിൽ തുപ്പുന്ന അവരുടെ ശീലം ഒഴിവാക്കി. മാത്രമല്ല, ടാക്സി ഡ്രൈവർമാരൊക്കെ വിദേശത്തു നിന്ന് വരുന്ന വ്യക്തികളോട് വളരെ മാന്യമായി പെരുമാറാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങളും ഭരണകൂടവും ഒരുമിച്ചൊരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു. ലോകരാജ്യങ്ങളുടെ ഇടയിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രമായി സിംഗപ്പൂർ മാറി. അതാണ് പറയുന്നത് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു കളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നത്. ഗുഡ് ബൈ.